താഴിക്കുട ടൗൺ ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സ്നേഹസംഗമം മത സൗഹാർദ്ദവും പരസ്പര സ്നേഹവും വിളിച്ചോതി. സ്നേഹസംഗമത്തിൽ പങ്കെടുക്കാനും പള്ളി കാണാനുമായി ജാതി മത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. താഴേക്കുട ടൗൺ ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സ്നേഹസംഗമത്തിൽ വിവിധ മതസ്ഥർ തമ്മിലുള്ള സാമൂഹ്യ ഐക്യവും സാഹോദര്യവും വിളിച്ചോതി. പ്രഭാഷകനും പണ്ഡിതനുമായ അഹമ്മദ് കബീർ ബാക്കവി കാഞ്ഞാർ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാമി ആത്മദാസ് എം ഇ, ഫാദർ ഡെന്നി സി എം എന്നിവർ സംസാരിച്ചു. നിമിഷങ്ങളിൽ കൊടുക്കാത്ത ഉത്തരമാണ് നമ്മളെയൊക്കെ തീരുന്ന് പുറത്താക്കുന്നത്, നമ്മളെയൊക്കെ വഴിപഴപ്പിച്ചവരാക്കുന്നത്. ആ വഴിപഴക്കിൽ ഞങ്ങൾ പെടല്ലേ എന്ന ചിന്തയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിറാത്തുൽ മുസ്തഖീം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എത്ര പ്രാവശ്യം ഒരു ദിവസം ഒരു സത്യവിശ്വാസിയായ മുസ്ലിം എത്ര പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം തന്നെ നിർബന്ധമാക്കപ്പെട്ട ആരാധനയിലൂടെ ചൊല്ലണം. അതിൻ്റെ അർത്ഥം ഇതാണ്, ഞങ്ങളൊന്നും ഓരോ നിമിഷവും വഴിപഴയ്ക്കാത്തവരാകട്ടെ. ആ പറയുന്ന നേരായ മാർഗത്തിൽ ആ കൃത്യതയുടെ ആ വഴിയിൽ ഞങ്ങൾ എപ്പോഴും ചരിക്കുമാറാകട്ടെ, ധർമ്മചര്യ കൃത്യമാകട്ടെ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ എതിരും നിൽക്കുമ്പോഴാണ് ദൈവം എന്താണോ ആഗ്രഹിച്ചത് അത് കൊടുക്കാതിരിക്കുമ്പോൾ അതിൽ നമ്മൾ പലതും മനുഷ്യൻ്റെ ചിന്തകൾ കുത്തിച്ചെലുത്തുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഈ ചിന്ത വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പുറത്താക്കപ്പെട്ട ഉസ്താദ് ചെറുത്താൻ്റെ ഇബ്ലീസിൻ്റെ ചിന്തകളാണ്. ഇബ്ലീസിന് കുറച്ച് ബുദ്ധി കൂടുതലാണ്, യുക്തി കൂടുതലാണ്. ഈ യുക്തി മതത്തിൽ കൊണ്ടുവരരുത്. അല്ലാ പറഞ്ഞ അല്ലാ പറഞ്ഞു, റസൂല് പറഞ്ഞ റസൂൽ പറഞ്ഞ അല്ല കാല റസൂൽ, ഇങ്ങനെയൊക്കെയല്ലേ പറയാം. അല്ല പറഞ്ഞെങ്കിൽ അല്ല പറഞ്ഞതാണ്, ദൈവം പറഞ്ഞതാണ്, അതങ്ങട്ട് അനുസരിക്കുക. ഇതാണ് മതം. ഇതിൽ യുക്തി കൊണ്ടുവന്നതാണ്, യുക്തി നല്ലതാണെന്ന് കരുതി നമ്മൾ കുറെ യുക്തി ആരുടെക്കോ യുക്തി കടമെടുത്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കമ്പാരിറ്റീവ് സ്റ്റഡിയും അതിൻ്റെ യുക്തിവാദവും എൻ്റെ എറ്റിമോളജിയും തിയോളജി എന്ന് വേണ്ട കുറച്ച് ഓളജികളൊക്കെ കൂടുതൽ പഠിച്ചു പോയതും പഠിപ്പിച്ചു പോയതുമാണ് ഇന്നിപ്പോൾ നമ്മളുടെ എല്ലാ മതങ്ങളിലും പ്രശ്നം. മതം നന്മകളില്ലാതായി മാറുമ്പോൾ, മനുഷ്യപ്പറ്റില്ലാതായി മാറുമ്പോഴാണ് അവിടെ തീവ്രത കടന്നു വരുന്നത്. ജിദ്ദു കൃഷ്ണൻ എന്ന് പറയുന്ന വലിയൊരു തത്വശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, മതമുള്ള ഒരു വ്യക്തിക്ക് ആത്മീയത ഉണ്ടാകണമെന്നില്ല. സ്പിരിച്വൽ മാൻ നീ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ, റിലീജിയസ് മാൻ നീ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ. മതമുള്ള ഒരു മനുഷ്യന് ആത്മീയത ഒരിക്കലും ഉണ്ടാകണമെന്നില്ല. ആ ആത്മീയത ഉണ്ടാകുമ്പോഴാണ് അവിടെ ഈ സ്നേഹം ഉണ്ടാകുകയുള്ളൂ, ഈ കൂട്ടായ്മ ഉണ്ടാകുകയുള്ളൂ. മതമെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിലെ സ്നേഹത്തെ മാറ്റിയെടുക്കുന്നതല്ല, മറിച്ച് പരസ്പരം സഹകരിക്കുവാനും ഒരുമിച്ച് നടക്കുവാനും കൂടെ ഉണ്ടാകുവാനും കൂടെ ചേർത്ത് നിർത്തുവാനും ഒക്കെയാണ്. മതം ഒരു വികാരമാണ്. ആ വികാരത്തിലൂടെ നമ്മൾ ആ വികാരത്തെ നമ്മൾ ശിരസ വഹിക്കുമ്പോൾ അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ജുമാ മസ്ജിദ് ഖതീബ് അബ്ദുറഹ്മാൻ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹൽ ജനറൽ സെക്രട്ടറിയും പള്ളി നിർമ്മാണ കമ്മിറ്റി ചെയർമാനുമായ നാലകത്ത് ഹംസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഹൽ പ്രസിഡന്റ് കെ അബൂബക്കർ മുസ്ലിയാർ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയം അത് വളരെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സ്നേഹാദരവത്തിന്റെയും പ്രസ്ഥാനമാണ്. അതിലാർക്കും സംശയമില്ല, അതിൻ്റെ പേരും അത് തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വെച്ച് ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ എന്തെങ്കിലും പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അവിവേകമായി ബുദ്ധിശൂന്യരായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ആ വ്യക്തിയിൽ മാത്രം ചാർത്തേണ്ട ഒരു വിഷയം ആ സമുദായത്തിൽ ചാർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രവണത മുസ്ലിങ്ങളിൽ മാത്രമല്ല, മറ്റു ഇതര പ്രസ്ഥാനങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള കുബുദ്ധികള് അക്രമികള് ദുഷ്ടര് എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉണ്ട്. മഹൽ കമ്മിറ്റി ഖജാൻജിയും നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനറുമായ എ കെ നാസർ, മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂഫി, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പ് പുലാക്കൽ, ജാമ്യ ജൂനിയർ കോളേജ് പ്രിൻസിപ്പാൾ അസീസ് ഫൈസി അരിമ്പ്ര, എം ടി മുഹമ്മദ് കുട്ടി ഹാജി, സുകുമാരൻ, പത്മനാഭൻ, പി പി റഷീദ്, എൻ സക്കീർ, മുസ്തഫ കിഴക്കേക്കര, ഹബീബുള്ള തങ്ങൾ, ഹുസൈൻ അൻവരി ചങ്ങലേരി, മുഹമ്മദ് കുട്ടി, എൻ പി മാനു ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു.
പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇറക്കിയ ദിശ സപ്ലിമെന്റ് മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി പള്ളി നിർമ്മാണ കമ്മിറ്റി കൺവീനർ എ കെ നാസർ നൽകി പ്രകാശനം ചെയ്തു. പള്ളി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.